ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം ഒരു തലമുറയെ അന്വേഷിക്കുന്നു. വെൽക്കം ടു ബ്ലാങ്കറ്റ് ഓഫ് ഗ്ലോറി. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന സന്ദേശം ഒരു മെസ്സേജിനേക്കാൾ ഉപരി എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ദൈവത്തിന്റെ പ്രവചന ശബ്ദമായിരിക്കും. പിതാവായ ദൈവം, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ്, അനാദി കാലത്തിന് മുൻപേ തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വിലയേറിയ വെസലുണ്ട്. ആ വെസലിനെയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി, അഥവാ ഈ ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിന്മേൽ തകർത്ത വെസൽ. ആ വെസലിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. യഹോവയായ ദൈവം ആദിയിൽ ആദാമിന്റെ വിലാപ്പുറത്ത് നിന്ന് ഒരു വാരിയല്ലെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചതുപോലെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ പടയാളികൾ തന്റെ വിലാപ്പുറം തകർത്തതിലൂടെ അതിൽ നിന്നൊഴുകിയ രക്തത്തിൽ നിന്ന് തന്റെ മണവാട്ടിയായ സഭയെ പുറത്തെടുത്തതുപോലെ 2023 പ്രത്യേകത ദൈവം പരിശുദ്ധാത്മാവിൽ ഒളിപ്പിച്ചു വെച്ച അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി, അടുത്തൊരു ജനറേഷന് വേണ്ടി ദൈവം ഒരു വെസൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഈ നാടുകളിൽ അത് ഉടയ്ക്കുവാൻ പോവുകയാണ്. അതിലൂടെ ഒരു വലിയ സൈന്യം പുറത്തു വരാൻ പോവുകയാണ്. ചരിത്രത്തിൽ നാം കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ദൈവിക ചലനം, ഒരു ദൈവിക മൂവ്മെന്റ് ഇതിലൂടെ നാം കാണാൻ പോവുകയാണ്. ദൈവസാന്നിധ്യത്തെ കൊതിക്കുന്ന, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ദൈവികമായ കൃപാവരങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയും വാചിക്കുകയും ചെയ്യുന്നവരോടുള്ള ഒരു ദൈവിക ആലോചന ഇങ്ങനെയാണ്: ഈ ദിവസങ്ങളിൽ മണിക്കൂറുകൾ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുവാൻ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതിന് പ്രായ വ്യത്യാസങ്ങളില്ല. അപ്പോസ്തല പ്രവൃത്തി 2:17 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും അന്നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. 2023 ദൈവം ഉടയ്ക്കാൻ പോകുന്ന വെസലിലൂടെ ഒഴുകുന്ന അനോയിന്റിംഗ് ഓയിൽ ആരുടെ മേലൊക്കെ വീഴുന്നോ, അവരിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ദൈവപ്രവൃത്തികൾ ഏത് വിധമാണെന്ന് ഒരു മനുഷ്യർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരിക്കും. ഭയമില്ലാത്ത, ഒന്നിനെയും മൈൻഡ് ചെയ്യാത്ത, കൊട്ടാരം കാണുമ്പോൾ ദൂത് മാറ്റി പറയാത്ത, പലരുടെയും പ്രീതി പിടിച്ചു പറ്റുവാൻ ദൈവം കൊടുത്ത ആലോചനയെ മാറ്റി പറയാത്ത ഒരു വലിയൊരു സൈന്യത്തെ ദൈവം ഈ വർഷത്ത് പുറത്തെടുക്കാൻ പോവുകയാണ്. ഇവരിലൂടെ ആയിരിക്കും ഈ വർഷത്തെ മേജർ ഹാർവെസ്റ്റ്. ഹല്ലേലൂയ. ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ദൈവം തിരിക്കാൻ പോവുകയാണ്. ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി അനോയിന്റ് ചെയ്ത, അല്ലെങ്കിൽ ദൈവം കണ്ട് മുദ്രയിട്ട പലരും വിദേശങ്ങളിൽ പാർക്കുന്നുണ്ട്. ഈ വർഷങ്ങളിൽ അവരെ ഭാരതത്തിലേക്ക് മടക്കി വിളിക്കുകയും ദൈവ പ്രവൃത്തി അവരിലൂടെയും സംഭവിക്കുവാൻ പോവുകയാണ്. ഭാരതത്തിൽ നിന്ന് ഒരു വലിയൊരു തീ, അഥവാ കേരളക്കരയിൽ നിന്ന് ഒരു ജനറേഷൻ എഴുന്നേൽക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലേക്കും, ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകത്തിന്റെ അറ്റത്തോളം പല രാജ്യങ്ങളിലേക്ക്, പല ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവം തീയായി, ഒരു അഗ്നിയായി അയക്കുവാൻ ഒരു തലമുറയെ ദൈവം ഈ നാളുകളിൽ പ്രിപ്പയർ ചെയ്യുകയാണ്. ദൈവം നിങ്ങളോട് പറയുന്ന ഈ സന്ദേശത്തിന്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ അടയാളം ഞാൻ പറയാം. യഹസ്കേൽ പ്രവചനം 37:1 യഹസ്കേൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അങ്ങനെയാണെങ്കിൽ ഈ എഴുന്നേൽക്കുന്ന തലമുറ ആത്മാവിൽ സഞ്ചരിക്കുന്നവരായിരിക്കും, ആത്മാവിൽ പുറപ്പെടുന്നവരായിരിക്കും, ആത്മാവിൽ ചിന്തിക്കുന്നവരായിരിക്കും, ആത്മാവിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇതാണ് ഈ ദൂതിന്റെ ഏറ്റവും വലിയ സൈൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയവർ, പ്രാർത്ഥനാ മുറിയിൽ കയറാൻ തയ്യാറാകുന്നവർ, ഈ അടയാളങ്ങൾ, ഈ അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ സംഭവിച്ചാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു സൈന്യത്തിന്റെ ഒരു വ്യക്തിയാണ് നീ എന്നും, നീയും അതിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നവനാണെന്നും നീ തിരിച്ചറിഞ്ഞോണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.